കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥിനി രാഖി കൃഷ്ണ ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ കടുത്ത മാനസിക പീഡനം മൂലമാണെന്ന് പിതാവ് രാധാകൃഷ്ണൻ. കോളേജ് നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസമില്ല. കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങി നൽകാൻ നിയമ പോരാട്ടത്തിലൊരുങ്ങുകയാണ് രാഖി കൃഷ്ണയുടെ കുടുംബം. പത്തൊൻപത് വർഷം താലോലിച്ചു വളർത്തിയ മകൾ മരണത്തിന് കീഴടങ്ങിയത് നേരിൽ കണ്ട ഒരച്ഛൻ്റെ വിലാപമാണിത്. പ്ലസ് ടു പരീക്ഷയിൽ 90% ത്തിലധികം മാർക്ക് വാങ്ങി ജയിച്ച രാഖി കൃഷ്ണ കോപ്പിയടിക്കില്ലെന്ന് പിതാവ് ഉറപ്പിച്ചു പറയുന്നു. മകൾക്ക് അധ്യാപകരിൽ നിന്ന് ക്രൂരമായ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നു. അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ഈ അച്ഛൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവർ മാനസികമായി കുഞ്ഞിന് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മോളെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിനു ശേഷം കോളേജിന്റെ ഒരു പ്രതിനിധി പോലും ബന്ധപ്പെട്ടിട്ടില്ല. കോളേജ് നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമില്ല. നമ്മൾ നിയമപരമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോളേജിന്റെ അന്വേഷണ കമ്മീഷനിൽ നിന്ന് നമുക്ക് യാതൊരുവിധ വിശ്വാസവും ഇല്ല. സ്വന്തം മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുക്കുകയാണ് ഈ പിതാവ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഉടൻ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.